ശങ്കർ ജയശങ്കർ, വക്കീൽ പണി നിർത്തി കുറെ കാലമായി. ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ്. ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം, അവരുടെ ക്രിമിനൽ പ്രവൃത്തിയുമൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ട മുഖത്താണ്. കേരളത്തിലെ ജനങ്ങൾക്കതറിയാം. ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിലെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനയ്ക്കും സ്വർണ്ണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഞാൻ ഇറങ്ങിത്തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്, ചിലതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഈ തെണ്ടി ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ ഇരുന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ്, ഞാൻ മതരാഷ്ട്രവാദിയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ്. സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട്. എനിക്കൊരു പ്രയാസമില്ല, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും. ഇന്നലെ ഈ മറുനാടന്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ്. ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എൻ്റെ തീരുമാനം. പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മാറിയുന്നതാണ്. മാത്രമല്ല, ഇപ്പൊ ഒരു 10 ദിവസം ജയിലിൽ കിടക്കാന് റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട്. കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇവനെപ്പോലെ ഒരു തെണ്ടി, ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല. ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല. അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണുകൂട്ടി കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിലുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങൾ പരിശോധിക്കണം. ഞാൻ അത്തരമൊരു തന്തക്ക് പിറന്നതല്ല. 2 തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന്, പുത്തൻവീട്ട് തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ പിതാവിന്റെ പിതാവ്, എന്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ്. എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്തുണക്കാരനാണ് ഞാൻ. ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ AICC മെമ്പറായി പ്രവർത്തിച്ച PV ഷൗക്കത്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ. ഈ തണ്ടിക്ക് അതറിയോ, 1962 രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PV ഷൗക്കത്രി എന്ന എന്റെ പിതാവായിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനിയായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ്, ആ ഏകദേശം 100 വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഈ തെണ്ടിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞു പിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി സ്വഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ്. എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്നെ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട്, കൊള്ളക്കാരനാക്കിയിട്ടുണ്ട്, പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട്, അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല. പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ്, മതരാഷ്ട്രവാദിയാണെന്ന്. മറുനാടിന്റെ ആ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം. എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ വരുന്നതിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട, ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. നിന്റെ ഉടുമുണ്ടല്ലോ, അതിൽ അടിയിലെ മറ്റേ കളസം, ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. നീ ഏത് CRPC
പ്രകാരമോ ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ. എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച് ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും, ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും. തേണ്ടി